എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ന്യൂസിലൻഡിന്റെ ആദ്യ ടെസ്റ്റിന്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. ഒരു വിക്കറ്റ് പോയതിനു ശേഷമായിരുന്നു കളി നിർത്തിയത്. ഇന്ന് ന്യൂസിലൻഡിന് മികച്ച സ്റ്റാർട്ടായിരുന്നു ലഭിച്ചത്. 79 റൺസിലായിരുന്നു അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് പോയത്. കിവീസിനെ ഓൾ ഔട്ട് ആക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ടിങ്ങിൽ ബൗളിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് അടിപതുടർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരുടെ ഓപ്പണർ ടോം ലാദം അർദ്ധ സെഞ്ചുറി തികച്ചാണ് കളം വിട്ടത്. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവരുടെ വിക്കറ്റുകൾ പോയിരുന്നില്ല. സമനില ആവുമെന്ന് പ്രതീക്ഷിച്ച മത്സരം ഒരു നിമിഷം കിവീസ് ജയിക്കുമെന്ന് വരെ തോന്നിച്ചിരുന്നു. എന്നാൽ പിന്നീട് അശ്വിൻ കിവീസിനെ എറിഞ്ഞൊതുക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ജഡേജ, അശ്വിൻ എന്നിവർ നല്ല ലൈനിലും ലെങ്ത്തിലും ബൗൾ ചെയ്തപ്പോൾ കിവീസ് പതറിപ്പോയി. ശക്തമായി നിന്നിരുന്ന ന്യൂസിലാൻഡിനെ ഇന്ത്യ പഞ്ഞിക്കിട്ടു തന്നെ പറയേണ്ടി വരും. 147 റൺസിൽ 8 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തി. ഇന്നത്തെ ഇന്ത്യയുടെ ബൗളിംഗ് വേറെ ലെവൽ തന്നെയായിരുന്നു. ജഡേജയും അശ്വിനും മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. ന്യൂസിലാൻഡിൻ്റെ അവസാന പ്രതീക്ഷ കെ വില്യംസിലായിരുന്നു. 112 ബോളിൽ നിന്ന് വെറും 22 റൺസ് മാത്രമേ വില്യംസ് നേടിയത്. കളി ഡ്രോ ആക്കാൻ ഉറച്ചു തന്നെയായിരുന്നു വില്യംസൺ. എങ്ങനെ എറിഞ്ഞിട്ടും വില്ലിയുടെ വിക്കറ്റ് ഇന്ത്യക്ക് എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. ഒടുവിൽ ജഡേജയ്ക്ക് മുന്നിൽ വില്യംസൺ മുട്ടുമടക്കി. ജഡ്ഡു താരത്തെ LBW കുരുക്കിയത്. ഇതോടെ ന്യൂസിലാൻഡ് പരാജയ ഭീതിയിലായെന്ന് തന്നെ പറയാം. പിന്നീട് ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് ബൗൾ ചെയ്തിരുന്നത്. എന്ത് വില കൊടുത്തും വിജയിക്കണമെന്ന മനോഭാവത്തോടു കൂടിയാണ് ഇന്ത്യ ബൗൾ ചെയ്തത്. വില്യംസൺ പോയതോടെ പെട്ടെന്നായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ഓരോ വിക്കറ്റും പോയത്. അവർ മാക്സിമം സമനിലയാക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ജഡേജയുടെ ബൗളിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജഡേജ കിവീസിനെ ശരിക്കും പഞ്ഞിക്കിട്ടു തന്നെ പറയേണ്ടി വരും. ഇന്ത്യ തങ്ങളുടെ മാക്സിമം എന്ന് പ്രകടനം പുറത്തെടുത്തു. പക്ഷെ അവരെ ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയി. 9 വിക്കറ്റ് കിവീസിന് പോയിട്ടുണ്ടായിരുന്നു. ഓരോരു വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് ടെസ്റ്റ് ജയിക്കാമായിരുന്നു. ഭാഗ്യം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ജഡേജയും അശ്വിനും അവസാനം പലവിധ തന്ത്രങ്ങളും പുറത്തെടുത്തു. എങ്കിലും കിവീസിനെ ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ഇപ്പോൾ ആദ്യ ടെസ്റ്റ് ഡ്രോ ആയിരിക്കുകയാണ്.